എല്ലാ പ്രേക്ഷകർക്കും സംഗീത യാത്രയുടെ ഈ രണ്ടാം അധ്യായത്തിലേക്ക് സ്വാഗതം. മ്യൂസിക്കൽ വൈസ് ഗ്രാൻഡ് ഫിനാലെ എന്താണ് ഷോ എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നാലാഴ്ച നീണ്ടു നിൽക്കുന്ന മത്സരമാണ്. 12 മത്സരാർത്ഥികളാണ് ഇതിൽ മത്സരിക്കുന്നത്. ആദ്യത്തെ റൗണ്ട് പ്രിലിമിനറി റൗണ്ട്, ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഗ്രാൻഡ് ഫിനാലെ, അങ്ങനെ നാല് റൗണ്ടുകളിൽ നിന്നാണ് ആരായിരിക്കും വിജയ് എന്ന് അറിയാൻ പോകുന്നത്. 12 മത്സരാർത്ഥികളെ സ്വാഗതം ചെയ്യാനുള്ള സമയം ആകുന്നു. അതിനു മുമ്പ് എനിക്ക് കൂട്ടായി രണ്ടുപേരെ കൂടി ഇവിടെ സ്വാഗതം ചെയ്യണം. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ എല്ലാം സ്വന്തം ജി വേണുഗോപാൽ. നമ്മുടെ സംഗീത യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ രണ്ടാം അധ്യായം മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ വണ്ണില് 12 മത്സരാർത്ഥികൾ പാട്ടുകൾ കണ്ടു, അവരുടെ ഓരോ റൗണ്ടിലുള്ള പെർഫോമൻസുകളൊക്കെ കണ്ടു. അപ്പോ പുറത്തു നിന്നുള്ള ഫീഡ്ബാക്ക് ഒക്കെ എങ്ങനെയാണ്? വളരെ നല്ലതാണ്. വളരെ എക്സൈറ്റഡ് ആണ് എല്ലാവരും. ഈ അവരുടെ പാട്ട് ഇന്നും അവരുടെ പേരുകളും അതെ ഓർക്കുന്നു എന്നുള്ളതാണ് വലിയൊരു കാര്യം. പുതിയ 12 മത്സരാർത്ഥികൾ ഇതാ പിന്നണിയിൽ മത്സര ചൂടിനായിട്ട് ഇങ്ങനെ തയ്യാറെടുത്തോണ്ടിരിക്കുകയാണ്. എന്താണ് പ്രതീക്ഷകൾ അവരെ കുറിച്ച്? വളരെ നല്ലൊരു ഒരു മത്സരം ആയിരിക്കും. അത് ഇനിയും ഞങ്ങളെ എക്സൈറ്റഡ് ആക്കും എന്നാണ് ഒരു പ്രതീക്ഷ. ശരി, മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലയുടെ ചാപ്റ്റർ 2 ആദ്യത്തെ എപ്പിസോഡ് ഇതാ ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പൊ തുടക്കം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. വിണുചേട്ടാ, വിണുചേട്ടാ, കാതൽ എന്ന് പറയുന്ന മൂവി കണ്ടു. നമ്മുടെ മനസ്സും കണ്ണും ഒക്കെ കലങ്ങുന്ന ഒരു അവസ്ഥയാണ് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ. ഒരു വല്ലാത്തൊരു ഫീലാണ്. അതിൽ എടുത്തു പറയേണ്ടത് ആ സിനിമയിലെ ഒരു ഗാനം. ആ ഗാനം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോന്നോ, ആ സിനിമയിൽ ആ പാട്ട് വരുമ്പോ നമുക്ക് വരുന്ന ഒരു ഫീല് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് സിനിമ കണ്ടവർക്ക് അറിയും. ഇപ്പോ കാതൽ വിജയകരമായി തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ പാട്ട് ഈ സീസണില് ഇവിടെ ഐ ആം സിംഗിങ്. ഓക്കെ, ഞങ്ങൾ എല്ലാരും കാത്തിരിക്കുന്നു. ഐ ആം വെയിറ്റിംഗ്. കൂട്ടിന് ഒരാളെ കൂടി വിളിക്കണ്ടേ? ഷുവർ. നമ്മുടെ സ്വന്തം മഞ്ജരി. യെസ്, നമുക്ക് സ്വാഗതം ചെയ്യാം മഞ്ജരി. അടിപൊളി. അങ്ങനെ രണ്ട് മുത്തുകൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. മഞ്ജരി, യെസ്, എന്തുണ്ട് വിശേഷം? സുഖമാണോ? സുഖമായിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. മുത്തുകളും നടുക്കൊരു വലിയ രക്തം. ശമ്പളം വേണ്ട. ഓക്കെ, ശരി. അപ്പൊ മഞ്ജരി, അപ്പൊ വേണുചാറിന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. നമ്മൾ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2 ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. ഇവിടെ എല്ലാവരുടെയും ഭർത്താക്കന്മാരും അച്ഛനും അമ്മയും കുട്ടികളും എല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മൾ ഇവരെയൊക്കെ മിസ് ചെയ്യും. ഇവര് പോകുമ്പോൾ ഇവര് പോകല്ലേ എന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ നമ്മുടെ മത്സരം ഒരു മാസം മാത്രം മത്സരമാണ്. നാലാഴ്ചകളായിട്ടാണ് നമ്മുടെ വാശിയേറിയ മത്സരം. പ്രിലിമിനറി റൗണ്ട്, ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഗ്രാൻഡ് ഫിനാലെ.
അങ്ങനെ നാലാഴ്ച നീണ്ടുനിൽക്കുന്ന വാശിയേറിയ പോരാട്ടമാണ് മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2. ഇന്ന് ഈ സംഗീതയാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ രണ്ട് ജഡ്ജസ് ഇവിടെ എത്തിയ സ്ഥിതിക്ക് നമുക്കിനി നമ്മുടെ 12 മത്സരാർത്ഥികളെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. അപ്പോ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ സീറ്റിലോട്ട് പോകൂ, ഞാൻ ഇവിടെ നിന്ന് ആശംസകളും ഇവിടെ നിന്നിട്ട് ഇവരുടെ അടുത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ച് അവർക്കൊരു പ്രചോദനം ഗ്രൂമിങ്ങും എല്ലാ പരിപാടിയും ഞാൻ ഇവിടെ ചെയ്യണം. കൂട്ടത്തില് മത്സരാർത്ഥികളെ നമുക്ക് സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. അവരെ പരിചയപ്പെടണ്ടേ? അവരാരൊക്കെയാണ്, അവരെവിടെ നിന്ന് വരുന്നു, അവരുടെ കഴിവ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ അറിയാൻ ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നിങ്ങളോ? ഞങ്ങളും. നിങ്ങളും നമ്മുടെ പ്രേക്ഷകരും. ശരി, അപ്പൊ ഒട്ടും സമയം കളയണ്ട, നമുക്ക് അവരെല്ലാവരും സ്വാഗതം ചെയ്യാം. അതിനു മുമ്പ് കഴിഞ്ഞ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 1-ൽ എനിക്ക് കുറച്ച് പോരായ്മകൾ എന്റെ അവതരണത്തിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഒന്ന് പോയി ഒന്ന് മെച്ചപ്പെടുത്തിയിട്ട് വരാം. ഓക്കെ, പിന്നെ ഒന്ന് മേക്കപ്പ് ഒക്കെ ഒന്ന് ചെയ്ത് ഒന്ന് സുന്ദരനായിട്ട് വരാം. ഓക്കെ, റെഡി. അപ്പൊ എന്തായാലും 12 മത്സരാർത്ഥികളുടെ ഒരു കിടലം പെർഫോമൻസ് ആണ്. ലെറ്റ്സ് വെൽക്കം അവർ മ്യൂസിക്കൽ വൈഫ്. ശശികല ചാർത്തിയ ദീപാലയം നം തനനം 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 നിശയുടെ കാർത്തിക വർണ്ണാഭരണം നം തനനം 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 കളനോപുര ശിഞ്ചിത രഞ്ജിത മേളം തനനനനനന തനനം തൊഴുകൈ തിരിനെ തിരിവിടരും യാമം തനനനനനന തനനം വരമരുളും പൊരുളും ഉയരം ഉണരും ദേവി തനനം തനനം വരലക്ഷ്മി കോലം വരയുന്ന നേരം തളിരിളം ചുണ്ടിൽ ഉയരുന്ന മന്ത്രം ചിലു 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 ദേവി തം തനനം തനാനം തനനം തം തനനം തനാനം തനനം തം തനനം തനാനം തനനം തം തനനം തനാനം തനനം Thank you.
ശശികല ചാർത്തിയ ദീപാവലയം നം തനനം 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 നം നിശയുടെ കാർത്തിക വർണ്ണാഭരണം നം തനനം 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 നം കളനോപുര ശിഞ്ചിത രഞ്ജിത മേളം തനനന തനനന തനനം തുഴുതൈ തിരിനി തിരിവിടരും യാമം തനനന തനനന തനനം വരമരുള പൊരുളം ഉയരം ഉണരും ദേവി തനനം തനനം നം 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 തം തനനനം തനാനനം തനനനം തം തനനനം തനാനനം തനനനം തം തനനനം തനാനനം തനനനം തം തനനനം തനാനനം തനനനം അതാ ഞാനും നോക്കുന്നത്. ഡെയ്നിന്റെ നേരത്തെ കാണാനില്ല. ഒരു മഹാ ഉഴപ്പനാണേ. അല്ല എല്ലാരും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടുണ്ടോ ഒരു ഷോല? ഡെയ്ൻ എവിടെ? ആരെങ്കിലും കണ്ടോ ഡെയ്ൻ? നിങ്ങൾ കണ്ടോ? ആ ഭാഗത്ത് വല്ലതും ഉണ്ടോ? ഇല്ല ഇല്ല. ഇവിടെ ഓർക്കസ്ട്ര ടീമിന്റെ കൂടെ നിങ്ങളെല്ലാരും ഇങ്ങനെ ഉയരത്തിൽ നിന്ന് കാണുന്ന വലിയ ആഗ്രഹമായിരുന്നു. എന്താ ഞാൻ പറയാനുള്ളത്? പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഞാൻ പറഞ്ഞ മതി സാറേ, പറയട്ടെ. ഒരു രണ്ട് സ്റ്റെപ്പ് പഠിപ്പിച്ചു കൊടുക്കാലോ എന്ന് നോക്കി പോയപ്പോ പുള്ളി അവിടെ മേക്കപ്പ് റൂമിൽ ഇരുന്നോണ്ട് മേക്കപ്പ് ചെയ്തോണ്ട്. അല്ല ഒരു കാര്യം പറയട്ടെ, രണ്ട് സ്റ്റെപ്പ് നീ ആരാ എന്നെ രണ്ട് സ്റ്റെപ്പ് പഠിപ്പിക്കാൻ? അത് ആദ്യം ചോദിക്കട്ടെ. ആര് പഠിപ്പിച്ച? എന്താ കളിക്ക് രണ്ട് സ്റ്റെപ്പ് മര്യാദക്ക്? അത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോ മേക്കപ്പ് റൂമിൽ ഇരുന്നോണ്ട് മേക്കപ്പ് ചെയ്തോണ്ട് കിടക്കുന്നു. ഞാൻ പറഞ്ഞതേ ഫ്ലോറി വിളിച്ചല്ല, ഫ്ലോറി കറ സമയം എന്താ പോവാത്തെന്ന് ചോദിച്ചപ്പോ എന്റെ അടുത്ത് എന്റെ മേക്കപ്പ് റൂം അല്ലാതെ പറയട്ടെ. മേക്കപ്പ് റൂമിൽ ഇരുന്നോണ്ട് മേക്കപ്പ് ചെയ്തോണ്ട് കിടക്കുന്നു. ഞാൻ ചോദിച്ചു ഫ്ലോറി കയറ സമയമായില്ലെന്ന് ചോദിച്ചപ്പോ എന്റെ അടുത്ത് പറയാണ് പുതിയ മ്യൂസിക്കൽ വൈബ്സ് വന്നിട്ടുണ്ടല്ലോ, അവരൊക്കെ ഭയങ്കര സുന്ദരികളാ, ഞാനൊന്നും സുന്ദരനാവട്ടെ. ഓപ്പൺ മൈൻഡ് ആണല്ലോ, എന്ത് പറഞ്ഞാലും തുറന്നടിച്ച് പറയൂല്ലേ. അങ്ങനല്ലോ വേണ്ടേ? അങ്ങനല്ലോ വേണ്ട സാറേ. അങ്ങനെയല്ല മേടിച്ചേട്ട, മജ്ജിരി അറിയാലോ. 12 പുതിയ മ്യൂസിക്കൽ വൈഫ്സ് എത്തിയിരിക്കുവാണ്. നമ്മൾ ചാപ്റ്റർ 2 ആരംഭിക്കുകയാണ് മ്യൂസിക്കൽ വൈഫിന്റെ. ഇത്രയും സുന്ദരികളായ 12 ഭാര്യമാരോട് വരുമ്പോൾ അവരുടെ ഭർത്താക്കന്മാരും കൂടെ വരുമ്പോൾ സൗന്ദര്യം ഇല്ലാത്ത ഞാൻ കുറച്ച് മേക്കപ്പ് ചെയ്യാൻ സമയം കൂടുതൽ എടുത്തു. അത് തെറ്റാണോ മേടിച്ചേട്ടാ? ഇതെന്തെങ്കിലും ഒട്ടിരിക്കുന്നേ, ഒരു കേപ്പ് തരൂ. ആ ഇതാ ഡാൻസ് അറിയുന്നവരെ വിളിച്ച് ഡാൻസേഴ്സ് ആക്കി. ഇതാ ഇത് ഇതല്ല, ഇതിലപ്പുറം ഞാൻ കേൾക്കേണ്ടി വരും. ഡാൻസ് അറിയുന്നവരെ ഡാൻസേഴ്സ് ആക്കി. ഞാൻ പറയുകയാണെങ്കിൽ എന്നെ പോലത്തെ കുറച്ച് ഡാൻസേഴ്സിന് ഇവിടെ ഇറക്കിയാൽ മതി. അതാകുമ്പോ എനിക്കും സ്റ്റെപ്പ് അറിയില്ല, അവർക്കും സ്റ്റെപ്പ് അറിയില്ല. ഇത് സ്റ്റെപ്പ് അറിയുന്ന ആൾക്കാർ വരുമ്പോഴാണ് ബുദ്ധിമുട്ട്. ഡാൻസ് പഠിക്കാൻ പോയതാ? അപ്പൊ പഠിച്ചില്ല, അവൻ പഠിപ്പിക്കാൻ നോക്കി. ഞാനാരപ്പ, ഞാൻ പഠിക്കുവോ അല്ലേ? ശരി, അപ്പൊ എന്തായാലും മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2 12 അതിസുന്ദരികളായ മ്യൂസിക്കൽ വൈഫ് ഇവിടെ എത്തിയിരിക്കുകയാണ്. എൻ്റെ ഇടവും എൻ്റെ വലതേ സൈഡിലും ഇടതേ സൈഡിലും അതിസുന്ദരികളായ നിങ്ങൾ നിൽക്കുമ്പോൾ എനിക്കും ഇല്ലാത്ത സൗന്ദര്യമൊക്കെ കൂടിയതായി എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. എല്ലാവരും റെഡിയാണല്ലോ മത്സരിക്കാൻ? ഒരു സംശയം ആ ചോദിച്ചോളൂ. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ഒരാളെന്ന് മാത്രമല്ല എല്ലാവർക്കും ചോദിക്കാട്ടോ. എല്ലാവർക്കും കൈ നിറയുള്ള ഉത്തരങ്ങൾ ഞാൻ തരും. കഴിഞ്ഞ ഒരു സീസൺ കഴിഞ്ഞിരുന്നു. കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. ആ 12 പേരാണോ ഞങ്ങൾ ഈ 12 പേരാണോ കൂടുതൽ സുന്ദരിമാര്? അങ്ങനെ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ നമുക്കൊന്നും. ഏതാ? നല്ല ചോദ്യം. നല്ല ചോദ്യം അല്ലേ. എന്തായാലും മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2 ഇന്ന് ആരംഭിച്ചല്ലോ. ഇനിയും ഒരു മാസം നീണ്ടു നിൽക്കുന്ന മത്സരമാണ്. വഴിയെ പറഞ്ഞാ മതിയോ? സുന്ദരികളായ ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരൊക്കെ എവിടെ? എല്ലാരും ഭർത്താക്കന്മാരെയൊക്കെ. ശരി, അപ്പൊ എന്തായാലും 12 മ്യൂസിക്കൽ വൈഫ്സും ഇവിടെ എത്തിയിരിക്കുകയാണ്. നിങ്ങളെ പരിചയപ്പെടാനുണ്ട്. നിങ്ങൾ ആരൊക്കെയാണ്, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. നമുക്ക് ആദ്യം പരിചയപ്പെട്ടാലോ? ശരി, അപ്പോ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 1 എപ്പിസോഡ് കണ്ടിരുന്നോ? കണ്ടിട്ടുണ്ടായിരുന്നോ? ഞാൻ ആചരി വിളിച്ചിട്ടാണ് എല്ലാരും സ്വാഗതം ചെയ്തത്. നമുക്കത് മുടക്കണ്ട. ആചരി പറയാൻ എല്ലാരും റെഡിയാണോ? അപ്പൊ ആദ്യത്തെ പേര് വിളിക്കാൻ പോവാണ്. വിളിക്കട്ടെ. ആരാണ്? സൗമ്യ. സൗമ്യ എന്റെ തൊട്ടപ്പുറത്തുണ്ടായിരുന്നു അല്ലേ? സൗമ്യ. ആ ഓക്കെ. എവിടെ നിന്ന് വരുന്നു? വൈക്കം. വൈക്കം. എന്ത് ചെയ്യുന്നു?
ഹൗസ്വൈഫാണ്. സ്വാഭാവികം. വേറെന്ത് ചെയ്യുന്നു? പാട്ട് പാടുന്നു. പാട്ട് പാടുന്നു. എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, ഹസ്ബൻഡിന്റെ അമ്മയുണ്ട്, രണ്ട് മക്കളുണ്ട്. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? ഹസ്ബൻഡ് ബിസിനസ് മാൻ ആണ്. ഇവിടെ വന്നിട്ടുണ്ടോ? ഉണ്ട്, വന്നിട്ടുണ്ട്. അപ്പോ അടുത്ത ആളുടെ പേര് വിളിക്കട്ടെ. നിഖില. ആരാണ് നിഖില? ഞാനാണ്. നിഖിലയുടെ വീട് എവിടെയാണ്? എന്റെ വീട് വയനാടാണ്. വയനാടാണ്. ശരി, എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ് ആണ്, പാട്ട് പാടും. മ്യൂസിക് ടീച്ചറാണ്. ശരി, ഓക്കെ. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് ബിസിനസ് ആക്കിയായിട്ട് നാട്ടിൽ തന്നെയാണ്. ശരി, ഹസ്ബൻഡിന്റെ പേര് എന്താണ്? മഹേഷ്. മഹേഷ് ഇവിടെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാവരുടെയും ഭർത്താക്കന്മാരും ഇവിടെ ഉണ്ട് അല്ലേ. ശരി, അപ്പൊ അടുത്ത ആളുടെ പേര് വിളിക്കട്ടെ. അപർണ. യെസ്. ആ, ഞാൻ ആ സൈഡിലാ ഒന്ന് വിചാരിച്ചു. ശരി, അപർണയുടെ വീട് എവിടെയാണ്? തിരുവല്ല. തിരുവല്ല. എന്ത് ചെയ്യുന്നു? ഞാൻ ബാങ്കില് ഒരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്നു. ശരി, ഹസ്ബൻഡിന്റെ പേര്? ഉമേഷ്. 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 ഉമേഷ് എന്ത് ചെയ്യുന്നു? ആള് മർച്ചന്റ് നേവിയിലാണ്. ഓക്കെ. ഇപ്പൊ സ്ഥലത്തില്ല. സ്ഥലത്തില്ല. ഓക്കെ. അടുത്ത ആളുടെ പേര് വിളിക്കട്ടെ. കീർത്തന. ഹാജർ. ഹാജർ. ശരി, കീർത്തനയുടെ വീട് എവിടെയാ? എന്റെ, ഞാൻ ജനിച്ചു വളർന്നത് വയനാട് തൃശ്ശിലേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഹസ്ബൻഡിന്റെ വീട് തൃശ്ശൂര്, കൊടകര. കൊടകര. തൃശ്ശൂരുകാരാണ്. ഞാൻ അയലോക്കാണ്. ശരി, കൊടകരയിലെ എവിടെയായിട്ടാ? മനക്കുളങ്ങര. ഓക്കെ. ശരി, എന്താ ചെയ്യുന്നത്? ഞാൻ ടീച്ചറാണ്. ടീച്ചറാണ്. മ്യൂസിക്കൽ ടീച്ചറാണോ? അല്ല അല്ല, സബ്ജക്ട് ടീച്ചറാണ്. സബ്ജക്ട് ആണ്. ഏതാണ് സബ്ജക്ട്? ഫിസിക്സ്. ഫിസിക്സ് ആണ്. ഓക്കെ. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? ഹസ്ബൻഡ് ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ നമ്മളിപ്പം മൈസൂരാണ്. എല്ലാരും വഴിയെ പരിചയപ്പെടണം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത ആളെ വിളിക്കട്ടെ. ശ്രീകുട്ടി. ശ്രീകുട്ടിയുടെ വീട് എവിടെയാ? എന്റെ വീട് കൊടുങ്ങല്ലൂര്, തൃശ്ശൂർ ജില്ലയിൽ. തൃശ്ശൂർ ജില്ലയിലാണ്. അല്ലേ, തൃശ്ശൂരുകാരാണ് ട്ടോ, കാണുന്നില്ലേ. ആ ശരി, ഹസ്ബൻഡിന്റെ പേര് എന്താ? ഹസ്ബൻഡ് പേര് ശ്രീനാഥ്. ശ്രീനാഥ്. ആള് അസിസ്റ്റന്റ് പ്രൊഫസർ ആണ്, കോഴിക്കോട്. കോഴിക്കോട്. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ആള് വർക്ക് ചെയ്യുന്നത് കോഴിക്കോട് ഈസ്റ്റിൽ. ഓക്കെ. ശരി, സ്ഥലത്തില്ല. സ്ഥലത്തില്ല, ഇവിടെ ഇല്ല. ഓക്കെ, അപ്പൊ അടുത്ത ആള് വിളിക്കട്ടെ. റിൻഷിത. സാറാ. ശരി, എവിടെയാണ് വീട്? ഞാൻ മലപ്പുറം. മലപ്പുറം നിലമ്പൂരി. നിലമ്പൂരാണ്. ശരി, ഹസ്ബൻഡിന്റെ പേര് എന്താ? ഷഹിൽ റഹ്മാൻ. എന്താ ചെയ്യുന്നത്? ആള് സർവീസ് സ്റ്റേഷൻ, വാട്ടർ സർവീസ് സ്റ്റേഷൻ. എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ ഹൗസ് വൈഫ് ആണ്, ഇപ്പോൾ മ്യൂസിക്കൽ വൈഫും കൂടിയാണ്. അതെ. ശരി, അപ്പൊ അടുത്ത ആള് വിളിക്കട്ടെ. സന്ധ്യ. ആരാണ് സന്ധ്യ? ഓക്കെ. ഹാജർ. ഹാജർ. സന്ധ്യയുടെ വീട് എവിടെയാ? തിരുവല്ല. തിരുവല്ല. തിരുവല്ലക്കാരി വേറെ ആരും ഉണ്ടല്ലോ. ആ ഓക്കെ. സന്ധ്യ എന്താ ചെയ്യുന്നേ? ടീച്ചറാണ്. ടീച്ചറാണ്. മ്യൂസിക് ടീച്ചറാണോ? സബ്ജക്ട്. സബ്ജക്ട് ഏതാണ്? കൊമേഴ്സ്. കൊമേഴ്സ് ആണ്. ശരി, ഓക്കെ. ഓക്കെ, ഞാൻ ബയോളജി സയൻസ് ആയിരുന്നു, അതുകൊണ്ട് കോമേഴ്സ് ആയിട്ട് അത്ര ടച്ച് ഇല്ല. ഓക്കെ. ഹസ്ബൻഡിന്റെ പേര്? ഗിരീഷ്. ഗിരീഷ് എന്ത് ചെയ്യുന്നു? സൗണ്ട് എഞ്ചിനീയർ. സൗണ്ട് എഞ്ചിനീയർ ആണ്. എവിടെയാണ്? റേഡിയോയിൽ, എഫ് എം റേഡിയോയിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ. ശരി, അടുത്ത ആള് വിളിക്കട്ടെ. ശിശിര. ആരാണ് ശിശിര? ഹാജർ. ഹാജർ. ഓക്കെ. ശിശിരയുടെ വീട് എവിടെയാ? ഞാനൊരു വടകരക്കാരിയാണ്. വടകരക്കാരിയാണ്. എന്താ ചെയ്യുന്നത്? വീട്ടമ്മയാണ്. ഒരു ചെറിയൊരു മോളുണ്ട്, അതുകൊണ്ട് ഇപ്പൊ ജോലിയൊന്നും തൽക്കാലം ചെയ്യേണ്ടി വരില്ല. മോളെ നോക്കി നടത്തുന്ന തന്നെ ഒരു ജോലിയാണല്ലോ. ശരി, ഹസ്ബൻഡിന്റെ പേരെന്താ? സജിത്ത്. സജിത്ത് എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഇവിടെ ഇല്ല, ദുബായിൽ വർക്ക് ചെയ്യാണ്. വെയർ ഹൗസ് സൂപ്പർവൈസർ ആയിട്ട് ദുബായിൽ വർക്ക് ചെയ്യാണ്. ശരി, അപ്പൊ അടുത്ത ആള് വിളിക്കട്ടെ. നിൻസില. ആ, നല്ല പേരാണ് കേട്ടോ. എനിക്ക് എല്ലാ ഗ്രൂപ്പിലും ഉണ്ടോ ഇതേപോലെ? എന്തായാലും പേര് തെറ്റിക്കാറുണ്ടോ എല്ലാവരും? ഞാനോ? അല്ല, നോർമലി ആരെങ്കിലും തെറ്റിക്കാറുണ്ടോ? ചോദിക്കേണ്ട കാര്യമുണ്ട്? ഇപ്പൊ എന്റെ മനസ്സിലേക്ക് ആദ്യം വന്നു. ഞാൻ തെറ്റാറില്ല, ഞാൻ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പറയുന്ന ഒരാളെ പേരുകളെ പ്രത്യേകിച്ച് അല്ലേ. പിന്നെ വേണു ചേട്ടാ, വളരെ കറക്റ്റ്. അതെ. ആ ശരി, എന്താ ചെയ്യുന്നേ? ഞാൻ ചെറിയൊരു ആയുർവേദ ഡോക്ടർ. ഡോക്ടറാണ്. ശരി, എവിടെയാ വർക്ക് ചെയ്യുന്നത്? വടുതല, അരൂക്കുറ്റി. ഓക്കെ. ഹസ്ബൻഡിന്റെ പേര്? സയ്യിദ് അലി. സയ്യിദ് അലി. ഓക്കെ. എന്ത് ചെയ്യുന്നു? ടെക്സ്റ്റൈൽസ് ആണ് ബിസിനസ്. നാട്ടിൽ തന്നെ? നാട്ടിൽ തന്നെ. ശരി, ഓക്കെ. ഞാൻ അടുത്ത ആള് വിളിക്കട്ടെ. അശ്വിനി. ആരാണ് അശ്വിനി? അശ്വിനിയുടെ വീട് എവിടെയാ? എന്റെ വീട് കോഴിക്കോട്. കോഴിക്കോടാണ്. എന്താ ചെയ്യുന്നേ? ഞാനിപ്പോ വീട്ടമ്മയാണ്. ആ, വീട്ടമ്മയാണ്. ഹസ്ബൻഡിന്റെ പേര്? ആനന്ദ്. ആനന്ദ്. അദ്ദേഹം എന്താ ചെയ്യുന്നേ? പുറത്തു വർക്ക് ചെയ്യാണ്, അബുദാബിയിലാണ്. ഇവിടെ വന്നിട്ടില്ല? ഇല്ല, ഇപ്പൊ വന്നിട്ടില്ല. അപ്പോ ചില നമ്മുടെ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലയുടെ ചാപ്റ്റർ വണ്ണിൽ പലരുടെ ഹസ്ബൻഡ്സ് ആദ്യത്തെ എപ്പിസോഡിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരുടെ മത്സരം കണ്ട് പലർക്കും അങ്ങനെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കപ്പുറത്ത് ഇല്ലാതെ പലരും ലീവ് എടുത്ത് വന്നു അല്ലെ. മഞ്ജരി, പല എക്സ്പീരിയൻസ് ഉണ്ട് ഇവിടെ. സാധ്യത ഉണ്ട്. ശരി, ശാലിമ ആരാണ്? ഞാനാണ്. ശാലിമയുടെ വീട് എവിടെയാ? കണ്ണൂരാരിയ. കണ്ണൂരുകാരിയാണ്. ശരി, കണ്ണൂരുകാരിയുടെ ജോലി എന്താണ്?
ഞാൻ വീട്ടമ്മയാണ്. ഇപ്പൊ മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ശരി, ഹസ്ബൻഡിന്റെ പേര്? ശ്രീരാഗ്. ശ്രീരാഗ് എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ ആർമിയാണ്. ഇപ്പോ എത്ര നാളായി സർവീസിൽ? 10 ആയി. 10 ആയി അല്ലേ? ശരി, അപ്പൊ അദ്ദേഹം ഇപ്പൊ അവിടെയാണ്. പെട്ടെന്ന് ലീവ് കിട്ടില്ല അല്ലേ? ഇല്ലില്ല. ശരി, അപ്പോ പ്രവീണ. യെസ്, പ്രവീണയാണ് 12-ാമത്തെ മ്യൂസിക്കൽ വൈഫ്. ശരി, പ്രവീണയുടെ വീട് എവിടെയാ? എന്റെ വീട് മഞ്ചേരിയാണ്. എന്നെ കല്യാണം കഴിച്ച് മണ്ണാർക്കാട്. മണ്ണാർക്കാട്, പാലക്കാട്. ശരി, എന്താ ചെയ്യുന്നേ? ഞാൻ വർക്ക് ചെയ്തിരുന്നു. ആഫ്റ്റർ ഡെലിവറി വീട്ടമ്മയാണ്. വീട്ടമ്മയാണ്. ഹസ്ബൻഡിന്റെ പേര്? നിഖിൽ. നിഖിൽ, ഓക്കേ. എന്ത് ചെയ്യുന്നു? പുള്ളിയും കോപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക് ചെയ്യാണ്. വർക്ക് ചെയ്യുന്നു. നാട്ടിൽ തന്നെയാണോ? വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. ശരി, ഓക്കെ. അങ്ങനെ 12 പേരും പരിചയപ്പെട്ടു. ഇനി നിങ്ങളുടെ വീട്ടുകാരെയും ഭർത്താക്കന്മാരെയും എല്ലാവരും പരിചയപ്പെടണം. പിന്നെയുള്ള റൗണ്ടുകൾ പരിചയപ്പെടാം ഡീറ്റെയിൽ ആയിട്ട്. ശരി, അപ്പോ നിങ്ങൾ 12 പേരും മത്സരിക്കാൻ റെഡിയാണോ? റെഡിയാണ്. വേണുചേട്ടാ മഞ്ചേരി, ദാ പിടിച്ചോളൂ 12 മ്യൂസിക്കൽ വൈഫ്. നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനെങ്കിൽ പറഞ്ഞോളൂ. വി ആർ വെരി എക്സൈറ്റഡ്. ഈ കഴിഞ്ഞ ഒരു സീസൺ വാസ് എക്സലന്റ്. അതെ, ഞങ്ങളും നോക്കുന്നത് കേൾക്കാൻ എത്രത്തോളം മനോഹരമായിട്ട് നിങ്ങൾ പാടുന്നു, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സർ. മഞ്ചേരി, എല്ലാവരും അതിസുന്ദരികളായിട്ട് ഒരു പുതിയ ഫ്രഷ് സെറ്റ് ഓഫ് സിംഗേഴ്സിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോ എല്ലാരും പോലെ ഞാനും നിങ്ങളുടെ പാട്ടുകൾ കേൾക്കാനായി കാതോർത്തിരിക്കുന്നു. അതെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായി പാടുക, നന്നായി പെർഫോം ചെയ്യുക, എല്ലാവരും വിജയിക്കട്ടെ. അപ്പൊ എന്തായാലും നമ്മുടെ ആദ്യത്തെ റൗണ്ട് തുടങ്ങുകയാണ്. അതിനുമുൻപ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഇവരൊക്കെ സുന്ദരികളാണ്. ഡെയ്ൻ ഇന്ന് ഹാൻസം ആയിട്ടുണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് ഇനി ഇങ്ങനെ ഒരുങ്ങാൻ പോണ്ട. പോണ്ടല്ലേ? വേണ്ട, ആവശ്യമില്ല അല്ലേ? നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരെ ഉറക്കത്തിൽ നേരെ ഇവിടെ വന്നിരുന്നേനെ. ശരി, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഇനിയും ഇതേപോലുള്ള കോംപ്ലിമെന്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നു, പ്രത്യേകിച്ച് മഞ്ചേരിയിൽ നിന്ന്. ഡാൻസ് പഠിക്കാൻ പോയത് ഇത്രയും നാളെ ഇവിടെ നിന്നിട്ട് പാട്ട് പഠിച്ചില്ലേ? പാട്ട് ഓൾറെഡി അറിയാലോ, അത് ജന്മസിദ്ധമായിട്ട് ഉണ്ട്. ഡാൻസിൽ മാത്രമാണ് ഒരു ടച്ച് ഇല്ലാത്തോളൂ. എന്റെ മ്യൂസിക്കിന്റെ ടാലന്റ് കഴിഞ്ഞ സീസണിലും കുറെ മ്യൂസിക് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, എന്നിട്ട് നടന്നില്ല. പിന്നെ ഇപ്പോ അല്ല, കഴിഞ്ഞ സീസണിൽ ഒരു രാഗം പഠിച്ചിട്ട് വരാന്ന് പറഞ്ഞിരുന്നേ, അതിന്റെ പേര് ഓർമ്മയുണ്ടോ? അംസധ്വനി. അല്ല അല്ല അല്ലേ, ഏതായിരുന്നു? ഒരു ഖാ വെച്ച് തുടങ്ങും. ഖര പ്രിയ അല്ലേ? ശരി, അപ്പൊ എന്തായാലും നമ്മൾ നമ്മുടെ സെലിബ്രേഷൻ ആരംഭിക്കുകയാണ്. അപ്പൊ അറിയാലോ, മ്യൂസിക് വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2 പവേർഡ് ബൈ ഈസ്റ്റ്. ഇവിടെ പാട്ട് മത്സരം മാത്രമല്ല നടക്കുന്നേ, ഇവിടെ ഒരു ആഘോഷമാണ്. ഇവിടെ പാട്ട്, ഡാൻസ്, കോമഡി എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ജോലി വൃത്തിക്ക് ചെയ്യുക, നന്നായി പ്രാക്ടീസ് ചെയ്യുക, നന്നായി പെർഫോം ചെയ്യുക. ഓക്കെ കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ ആദ്യത്തെ റൗണ്ട് ആരംഭിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും റെഡിയാണോ? പ്രിലിമിനറി റൗണ്ട് ആണ്. ആദ്യത്തെ രണ്ട് വിഭാഗങ്ങളായിട്ടാണ് നമ്മുടെ മത്സരാർത്ഥികൾ മത്സരിക്കുന്നത്. ആദ്യത്തെ എവർഗ്രീൻ ആൻഡ് ഫേവറേറ്റ് സോങ് റൗണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ ആദ്യത്തെ മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്താലോ? സ്വാഗതം ചെയ്യൂ. ചെയ്യാം, നമുക്ക് സ്വാഗതം ചെയ്യാം. സൗമ്യ നിതേഷ് ഫ്രം കോട്ടയം.
ഗംഭീരമായിരുന്നു, ഗംഭീരമായിട്ട് പാട്ട് പാടിയതാണ് എന്റെ പ്രതീക്ഷ. വളരെ വിശദമായിട്ട് അവർ രണ്ടുപേരാണ് പറയേണ്ടത്. എന്തായാലും മ്യൂസിക് ലൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2-ലെ പ്രിലിമിനി റൗണ്ട് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് റൗണ്ടിന്റെ പേര്? എവർഗ്രീൻ സോങ്സ്. ആ, അതിലൊരു ഗംഭീര പാട്ടാണ് പാടിയത്. അപ്പോ വേണുചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു സൗമ്യയുടെ ആദ്യത്തെ പെർഫോമൻസ്? സൗമ്യ, തുടക്കം ഗംഭീരായി. സൗമ്യ വളരെ സൗമ്യ സുന്ദരമായി കാണുന്ന പോലെ അത് പാടി ഭംഗിയാക്കി. താങ്ക് യു സോ മച്ച്. യു ഹാവ് ഗോട്ട് എ ബ്യൂട്ടിഫുൾ വോയിസ്. ചില ഇടങ്ങളിൽ ഈ ശ്വാസം എടുക്കാൻ ഒരു പ്രീ പ്ലാനിങ് വേണം, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, അല്ലെങ്കിൽ ഇറ്റ്സ് ഗുഡ് ടു ഗുഡ്. താങ്ക് യു സോ. സൗമ്യ, എന്തായാലും വേണുചേട്ടൻ വേണുചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മഞ്ചിരിയിലോട്ട് കടക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം ചോദിക്കട്ടെ. മ്യൂസിക് ലൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2-ലെ ആദ്യത്തെ മത്സരാർത്ഥിയായിട്ടാണ് ഇവിടെ വന്ന് പാടിയത്. എന്താണ് ഒരു ഫീല്? ടെൻഷൻ ഉണ്ടായിരുന്നോ? ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ ചോദിക്കണ്ടായിരുന്നു, വിട്ടുപോയതുകൊണ്ടാണ് ഇപ്പൊ ചോദിച്ചത്. ടെൻഷൻ ഉണ്ടായിരുന്നു. വീട്ടില് നല്ലപോലെ ടെൻഷൻ അടിക്കുന്ന ആളാണോ? അത്യാവശ്യം. ടെൻഷൻ അടിക്കുമ്പോ ആരാണ് കൂടെ നിൽക്കാറ്? ഹസ്ബൻഡ് ആണ്. ഹസ്ബൻഡ് ഇവിടെ വന്നിട്ടുണ്ടോ? ഹസ്ബൻഡിനും വീട്ടുകാരെയും ഒക്കെ പരിചയപ്പെടണം. പക്ഷെ അതിനു മുമ്പ് മഞ്ജിരി പാട്ടിനെ കുറിച്ച് പറഞ്ഞോളൂ. സൗമ്യ. യെസ് ചേച്ചി. സൗമ്യ ഉഗ്രനായി പാടി. താങ്ക് യു. താങ്ക് യു. ആദ്യമായിട്ടാണോ ഒരു വേദിയില്? അല്ല, ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. പക്ഷെ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോ പെട്ടെന്നൊരു ഒരു ഞെട്ടൽ. പേടിയുണ്ട്. ആദ്യമായിട്ടാണോ കോമ്പറ്റീഷൻ ഇങ്ങനെ ഒരു ഫ്ലോറിൽ? ആദ്യമായിട്ടാണ്. പക്ഷെ എന്നാലും അതിന്റെ ഒരു അങ്കലാപ്പൊന്നും ഇല്ലാതെ നന്നായിട്ട് പാടി. എനിക്ക് വോയിസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത്തരത്തിൽ ഒരു വോയിസ് നമ്മുടെ പാട്ടിനെ കുറച്ച് കൂടുതൽ പാടാൻ എളുപ്പത്തിന് സഹായിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു വോയിസ് ആണ് സൗമ്യയുടെ. എവർ ഗ്രീൻ സോങ്സ് റൗണ്ടില് അതുകൊണ്ട് തന്നെ ഒരു ഗ്രീൻ സാരിയൊക്കെ കൊടുത്ത് വന്ന് സൗമ്യ ഞങ്ങളുടെ ഹൃദയം കീഴടക്കി. ഗംഭീരൻ. താങ്ക് യു. സൗമ്യ ആദ്യത്തെ പെർഫോമൻസ് ആണ് കഴിഞ്ഞത്. നല്ല അഭിപ്രായങ്ങളാണ് രണ്ടുപേരും പറഞ്ഞിട്ടുള്ളത്. ഈ ശബ്ദം സംസാരിക്കുന്ന കേൾക്കുമ്പോ എനിക്ക് മഞ്ജു വാര്യർ സംസാരിക്കുന്നത് പോലെ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ ഇവിടെ വന്നപ്പോ എന്റെ കൂട്ടത്തിലുള്ള കൂട്ടുകാർ പറഞ്ഞു. എന്നാ ഒരു കാര്യം ചെയ്യാം, സൗമ്യ മഞ്ജു ചേച്ചിയുടെ ഏതെങ്കിലും ഒരു ഡയലോഗ് പറയാൻ പറ്റുമോ? പെട്ടെന്ന് പറയും. അപ്പൊ അതിന്റെ റിപ്ലൈ പറഞ്ഞാൽ മതി. ലാലേട്ടനാണോ? ഞാൻ ഇനി വേണ്ട, ഡയലോഗ് പറഞ്ഞാൽ മതി. ഡയലോഗ് പറഞ്ഞാൽ മതി. ശരി, അപ്പോ ഇതാര്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതോ? അല്ലാന്ന് തോന്നാൻ, മുന്നേ കണ്ട് പരിചയമൊന്നുമില്ലല്ലോ. അത് എങ്ങനെ സാധിച്ചു? അങ്ങനെയാണോ പണ്ട് മുതലേ സംസാരിക്കുന്നത്? ഞാൻ ഇങ്ങനെ തന്നെയാ സംസാരിക്കുന്നത്. ടോൺ മാറ്റി പിടിക്കണോ? ഇല്ല, ടോണൊന്നും മാറ്റണ്ട. എനിക്ക് സംസാരിക്കുന്ന നല്ല രസം. അല്ല, ശബ്ദം മാത്രല്ല, വാക്കുകൾ പറയുന്നതും സംസാരിക്കാൻ നമ്മുടെ ശബ്ദം മാത്രല്ലല്ലോ, അത് കൃത്യമായിട്ട് അതുപോലെ തന്നെ ഇരിക്കുന്നു. ആ ഒരു ഓരോ വാക്കുകൾ തമ്മിലുള്ള സ്പേസ് വരെ ഒരേപോലെ തോന്നുന്നു അല്ലേ? അതെ, മഞ്ജു ചേച്ചി തന്നെ അത്ഭുതപ്പെട്ടു. ശരി, അപ്പൊ എന്തായാലും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആലോചിക്കണം, കഴിഞ്ഞ നമ്മുടെ സീസണില് നമുക്ക് ദുൽഖർ സൽമാൻ ഉണ്ടായിരുന്നു, മാധുരിയുടെ ഭർത്താവ്. ഇപ്പൊ മഞ്ജു വാര്യരായി. പിന്നെ ഇന്ദ്രജിത്ത് ഉണ്ടായിരുന്നു. എത്ര ആൾക്കാരായിരുന്നു? ഇതാണോ ഇന്ദ്രജിത്ത്? ശരി, അപ്പൊ എന്തായാലും സൗമ്യ നമ്മുടെ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഗംഭീര അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇവർ രണ്ടുപേരും. ഇനി വീട്ടുകാരെന്ത് പറയുന്നു എന്നറിഞ്ഞാലോ നോക്കാം. ഹസ്ബൻഡിന്റെ പേരെന്താണ്? നിതേഷ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താ ചെയ്യുന്നേ? ബിസിനസ് ആണ്. ബിസിനസ് ആണ്. എങ്ങനെയുണ്ടായിരുന്നു ഭാര്യയുടെ ഗാനം? ഗംഭീരം. നന്നായിരുന്നു. നന്നായിരുന്നു. പണ്ട് മുതലേ ഇതേപോലെ സംഗീത വാസനയൊക്കെ കണ്ട് പ്രോത്സാഹിപ്പിക്കാറുണ്ടോ വീട്ടിൽ? തീർച്ചയായിട്ടും നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. വീട്ടില് നന്നായി പാട്ട് പാടാറുണ്ടോ അതോ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണോ പാട്ടൊക്കെ പാടാൻ? വീട്ടിലൊക്കെ നന്നായിട്ട് പാടും. പാടും. സ്റ്റേജ് ഒക്കെ വരുമ്പം ഇച്ചിരി പേടിയാണ്. ഇച്ചിരി പേടിയാണ്. അപ്പൊ എങ്ങനെയാണ്, ടെൻഷനോട് കൂടിയിട്ടാണ് വന്നത് എന്നാണ് പറഞ്ഞത്? ടെൻഷൻ എങ്ങനെ മാറ്റി കൊടുത്തു? സാധാരണ പറയും ഒന്നും പേടിക്കണ്ട, പാട്ടി ശ്രദ്ധിക്ക്, ധൈര്യമായിട്ട് പോ. പേടിയൊക്കെ മാറ്റി പോയി. രണ്ടു മൂന്ന് വാക്കുകൾ വീഴും, ടെൻഷൻ മാറും അല്ലേ? കൂടെ ആരാ? മോനാണോ? മോനുണ്ട്, മോളും ഉണ്ട്, ഓക്കെ, അമ്മയുണ്ട്. കൊങ്ങിണിയുമായിട്ടുള്ള ബന്ധം? കൊങ്ങിണിമാരാണ്. അതാണ് അതാണ്. കൊങ്ങിണിയിൽ ഒരു പാട്ട് പാടാൻ പറഞ്ഞാലോ? പറയൂ. ഞാൻ പറയും, ഞാൻ എന്തും പറയും. പാട്ട് പാടിയാലോ? കൊങ്ങിണിയിൽ പാട്ടുണ്ടോ? പാട്ടുണ്ട്. എന്നാ പാടിക്കോളൂ. കാരണം നമുക്ക് അറിയണ ലാംഗ്വേജ് ആണ് കൊങ്ങിണി, പക്ഷെ അറിയാത്ത കുറെ പേരുണ്ട്. അവർക്ക് വേണ്ടിട്ട് വേണുചേട്ട്, അല്ല എന്തൊക്കെയാ നിങ്ങളീ പറയണത്? ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഇപ്പൊ വേണുചേട്ടനും മഞ്ചിരിക്കൊന്നും കൊങ്ങിണിയൊന്നും അറിയുന്നില്ല. അപ്പോ എന്നെ സംബന്ധിച്ച് എന്റെ ഒരു സ്ട്രോങ് ലാംഗ്വേജ് ആണ് കൊങ്ങിണി. അപ്പോ നമുക്ക് എന്തേ നൃത്തമുണ്ട്, കൊങ്ങിണിയുണ്ട്, ഇങ്ങനെ എല്ലാ ടാലന്റ് ഇങ്ങനെ വാർത്തെടുത്ത് വിട്ടേക്ക ദൈവം. എന്താ ചെയ്യാ? ശരി, അപ്പൊ കൊങ്ങിണിയിൽ നാല് വരി കേട്ടാലോ.
പാടാം, പാടിക്കോളൂ. ഷോ, മഞ്ജു ചേച്ചി പറയുന്ന പോലെ തന്നെ ഇപ്പൊ. ബൊബ്ബു ദേവാ ബൊബ്ബു ദീരേ ബൊബ്ബു ഖം ചാ ബാബു ദീരേ അമ്മ ഗോരോ ബാബു ദീരേ ബബ്ബ കേളുക ബൗലി ദീരേ. മനസ്സിലായോടെ ഇനി അതിന്റെ ഇത് അർത്ഥം അല്ല മോളല്ല ബബ്ബ എന്ന് പറഞ്ഞറിയില്ല അത് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് അതല്ല അത് ബബ്ബ ഇത് ബബ്ബ എന്താ അർത്ഥം എന്ന് പറഞ്ഞു അർത്ഥം പറഞ്ഞു കൊടുക്കണം നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്പൊ ഫാമിലി ഒക്കെ ഉണ്ടല്ലോ ഈ മ്യൂസിക്കൽ വൈഫ് ആണല്ലോ അപ്പൊ ഫാമിലിയെ ഉൾപ്പെടുത്താം അത് ഉൾപ്പെടുത്താം പക്ഷെ ഇതിന്റെ അർത്ഥം അറിയാന്ന് പറഞ്ഞല്ലോ നേരത്തെ ഇത് പറഞ്ഞിട്ട് പോയി മഞ്ജു എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ഫാമിലി മാക്സിമം ഇൻക്ലൂഡ് ചെയ്യണം സംസാരത്തിൽ അപ്പൊ ഇങ്ങനെ ഒരു അവസരം അവർക്ക് കൊടുക്കാം അവർക്ക് അറിയുന്ന കാര്യങ്ങളല്ല അറിയില്ല എന്നങ്ങ് പറഞ്ഞാ പോരെ എന്ന് ഞാൻ പറയില്ല എന്റെ ജീവിതത്തിൽ ഞാൻ ഒന്നും അറിയില്ല എന്ന് പറയില്ല ശരി അപ്പൊ എന്താ അർത്ഥം എന്താണ് പറഞ്ഞോളൂ ഇത് കുഞ്ഞ് പിള്ളേർക്ക് പാടിക്കൊടുക്കുന്ന പാട്ടാണ് ശരി എന്നാ ഒരു കാര്യം ചെയ്യാം ഹസ്ബൻഡ് വളരെ ക്ലിയർ ആയിട്ട് ഓരോ വരികളുടെ അർത്ഥം പറയട്ടെ അത് കൊങ്ങിണിയിൽ പറഞ്ഞോളൂ ചോദിച്ചോളൂ തെഗിൻ താർത്ഥം ദിവിൻ ദിവിൻ എന്തോ ആരാന്ന് പറയാം ദിവിൻ സംഗോദിവിൻ ആ ശരി അപ്പൊ പറഞ്ഞോളൂ സംഗോദിവിൻ അർത്ഥം പറയാൻ അമ്പിളിയമ്മാവ എനിക്ക് ആഹാരം തരൂ ആഹാരം കഴിക്കാൻ ഒരു കുഞ്ഞിനെ തരൂ അമ്പിളിമാമനോടാണോ കുഞ്ഞിനെ തരാൻ ചോദിക്കുന്നത് ബൊബ്ബ ദേവ എന്ന് പറഞ്ഞ അമ്പിളിയമ്മാവൻ ബൊബ്ബ തീര എന്ന് പറഞ്ഞാൽ ആഹാരം തരൂ ബൊബ്ബ എന്ന് പറഞ്ഞാൽ കുറുക്ക് അപ്പൊ എല്ലാത്തിനും ബൊബ്ബോ എന്നാണ് പറയാ അല്ല അതാ മൂന്നാലഞ്ച് ബൊബ്ബോ ഒന്നുമില്ല ഇതിന് മാത്രം ബൊബ്ബോ കൺഫ്യൂഷൻ ആയല്ലോ ബൊബ്ബോ എന്ന് പറഞ്ഞാല് കുറുക്ക് കുട്ടി കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുന്ന കുറുക്കിനാണ് ബൊബ്ബോ എന്ന് പറയുന്നത് നമ്മള് അപ്പം അമ്പിളിയമ്മാവനെ കാണിച്ചിങ്ങനെ കുട്ടികൾക്ക് ആഹാരം കൊടുക്കും അപ്പൊ ഇത് പാടി ഇങ്ങനെ ബൊബ്ബദേവ കുറുക്കിന് ആഹാരം തരും അങ്ങനെ കുഞ്ഞിന് കഴിക്കാനുള്ള ഈ പാട്ട് പാടിയിട്ടാണോ കുഞ്ഞുങ്ങൾക്ക് കൊങ്ങണിയിൽ ഫുഡ് കൊടുക്കുക അങ്ങനെയല്ല ഇതുപോലത്തെ കുറെ പാട്ടുകളുണ്ട് പാട്ടുകളുണ്ട് ഓക്കെ അപ്പൊ ഇതേപോലത്തെ ഒരുപാട് പാട്ടുകൾ ഇനിയുള്ള റൗണ്ടുകളിലൊക്കെ ഞങ്ങൾ കാണണം കേട്ടോ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ ഇതില് കുഞ്ഞെന്നുള്ളതിന് എന്താണ് ഇതിലുള്ള വാക്ക് ആൺകുട്ടികളെ ബാബു എന്നും പെൺകുട്ടികളെ ബായി എന്നും പറയും ബായി നമ്മുടെ ഇഷ്ടം പോലെ മാറ്റി മാറ്റി പാടും ബായ് ബായ് ശരി അപ്പൊ എന്തായാലും ആദ്യത്തെ റൗണ്ട് ഗംഭീരമായി അപ്പൊ ഇനിയുള്ള റൗണ്ടുകളിൽ ഇതേപോലെ തന്നെ പെർഫോം ചെയ്യുക ഓൾ ദി ബെസ്റ്റ് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത മത്സരത്തെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ് നമുക്ക് സ്വാഗതം ചെയ്യാം കീർത്തന ഫ്രം തൃശൂർ ശ്യമോഹിനി ലയോദാരമീ പദസര
ശിവമയ സംഗീതം ഹരിപദമനാതി സോപാനം അനഘ സുഹൃതമീശ്വരം എങ്ങനെ തോന്നി സ്വന്തമായിട്ട് വിലയിരുത്തുമ്പോൾ? നന്നായി പാടാൻ പറ്റിയോ? എന്തിനാ തൃശ്ശൂരുകാർക്കൊക്കെ ഇത്ര ടെൻഷൻ? അതാ ഞാൻ ആലോചിക്കുന്നത്. അല്ലേ, ടെൻഷന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മുടെ സ്വന്തം മഞ്ജിരി, നമ്മുടെ സ്വന്തം വേണുചേട്ടൻ, നിങ്ങളുടെ സ്വന്തം ഡെയിൻ, അതാണ് ടെൻഷൻ. ശരി, അപ്പൊ എന്തായാലും കീർത്തന ഗംഭീരായിട്ട് പാട്ട് പാടി. അപ്പോ ഫാമിലിയിൽ എല്ലാരും വന്നിട്ടുണ്ടോ? ആ വന്നിട്ടുണ്ട്. ഹസ്ബൻഡ് ഉണ്ട്, ഹസ്ബൻഡ്, അച്ഛൻ, അമ്മ. അമ്മ, ശരി. അപ്പൊ വിശദമായിട്ട് നിങ്ങളോടൊക്കെ സംസാരിക്കാനുണ്ട്. അതിന് മുമ്പ് വേണുചേട്ടനും മഞ്ജിരിക്ക് എന്താണ് ഈ ഗാനത്തിനെ പറ്റി പറയാനുള്ളതെന്ന് അറിയാം അല്ലേ? കീർത്തന വളരെ കോൺഫിഡന്റ് ആയിട്ടാ പാടിയത്. പാടിയത് അതെ, എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉള്ളതായിട്ട് തോന്നിയില്ല. പാട്ട് കഴിഞ്ഞപ്പോ ഒരു ടെൻഷൻ പോലെ. പാട്ട് കഴിഞ്ഞപ്പോ ഡെയിൻ വന്നപ്പോഴാണ് എനിക്ക് ടെൻഷൻ വരാറുള്ളത്. ഇതെല്ലാം എന്റെ നെഞ്ചത്തോട്ടാണല്ലോ. ശരി, പറഞ്ഞോളൂ മഞ്ജിരി, പാട്ടിനെ പറ്റി പറഞ്ഞു. അല്ല, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കീർത്തന, ഇതാണോ ഫേവറേറ്റ് സോങ്? അതെ അതെ. ഇത് ഒരുപാട് പാടിയിട്ടുണ്ടോ വേദികളിലൊക്കെ? ഇല്ല, ആദ്യമായിട്ടാ ഞാൻ പാടണേ. മ്യൂസിക് ടീച്ചർ അല്ലേ? അല്ല, മ്യൂസിക് ടീച്ചർ അല്ല, ഫിസിക്സ്. പാട്ട് പഠിച്ചിട്ടുണ്ടോ ഇതിനു മുന്നേ? പാട്ട് ഞാൻ ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ട്, കുറച്ചു കാലം പഠിച്ചു. ഇപ്പം കുറേ വർഷം മുന്നെയാണ്? ഒരു 5-6 വർഷം പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ബ്രേക്ക് ആയി, അങ്ങനെ പഠിച്ചിട്ടില്ല. പിന്നെ പഠിത്തത്തിൽ കൂടുതൽ നോക്കി നോക്കി അങ്ങനെ പോയി. പക്ഷെ എന്നാലും അത് ശരിക്കും എന്നെ ഞെട്ടിക്കുകയാണ് ചെയ്തത്. കാരണം യാതൊരു പ്രാക്ടീസും ഇല്ല, ഫിസിക്സ് ടീച്ചറാണ്, മ്യൂസിക് അങ്ങനെ ഒരു മെയിൻ സ്ട്രീം ആയിട്ട് കൊണ്ട് നടക്കാത്ത ഒരാള് സമയമിതപൂർവ്വ സായാഹ്നം വന്ന് ഗംഭീരായിട്ട് പാടി. സൂപ്പർ ആയിരുന്നു. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചെറിയ ചെറിയ എനിക്ക് തോന്നുന്നു അത് ആ ടെൻഷന്റെ ഉള്ളിലെ ഒരു വെപ്രാളത്തിൽ വന്ന് മാത്രം. അത് സ്വന്തമായിട്ട് അറിയാം, കാരണം ചെറിയ സ്ലിപ്പ് വന്നപ്പോൾ ഉടനെ കണ്ണും പുരികൊക്കെ വന്ന് ഇങ്ങനെ ഒരു ഇതായിപ്പോയി. ടോട്ടലി പറഞ്ഞാൽ ഒരു ഉഗ്രൻ, ഒരു പവർ പാക്ഡ് പെർഫോമൻസ് തന്നെയായിരുന്നു. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. വേണുചേട്ടാ, ഹായ് കീർത്തന. ഹായ് സർ. ഈ പാട്ടിൽ എന്തെങ്കിലും ഒരു കുറവ് ഉണ്ടെങ്കിൽ അത് കീർത്തന സ്വന്തം ആത്മധൈര്യം കൊണ്ട് നികത്തി. അതാണ്, യു ആർ വെരി കോൺഫിഡൻസ്. പിന്നെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ട്, അത് പോട്ടെ.
നമുക്കത് വിടാം കേട്ടോ. ദാറ്റ്സ് ഓൾ. താങ്ക് യു സർ. വെരി ഗുഡ്. താങ്ക് യു സർ. കീർത്തന, അപ്പൊ എന്തായാലും ആദ്യത്തെ റൗണ്ട് ആണ് കഴിഞ്ഞിട്ടുള്ളത്. അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവര് പറഞ്ഞു തന്നിട്ടുണ്ട്. അടുത്ത റൗണ്ടിൽ അതൊക്കെ മാറ്റിയാൽ മതി. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഹസ്ബൻഡ് എന്തായിരുന്നു ബിസിനസ്? ഞാൻ ഇൻഫോസിൽ വർക്ക് ചെയ്യുന്നു. ഇൻഫോസിൽ വർക്ക് ചെയ്യുന്നു. ഭാര്യയ്ക്ക് ഈ പാട്ട് സെലക്ട് ചെയ്ത് കൊടുത്തതാരാണ്? അങ്ങനെ പറഞ്ഞു. സ്വന്തമായിട്ട്? സ്വന്തമായിട്ടുള്ള സെലക്ഷൻ ആയിരുന്നു. ഞാൻ സജസ്റ്റ് ചെയ്തിരുന്നു, പക്ഷേ വീട്ടിൽ എത്ര നേരം പ്രാക്ടീസ് ചെയ്തു? നല്ല ടെൻഷന്റെ ആളാണ്. നമ്മൾ എത്ര പറഞ്ഞാലും ആ ഒരു കഴിവുണ്ടെങ്കിലും അതിങ്ങനെ പെർഫെക്റ്റ് ആക്കി. അപ്പൊ ഏത് നേരം അവിടെ ജോലി കഴിഞ്ഞ് വീട്ടിലൊരു സമയം അമിതാപൂർവ്വം സായാഹ്നം അപ്പുറത്തുനിന്ന്, അങ്ങനെയായിരുന്നോ? ഏറെക്കുറെ അങ്ങനെയായിരുന്നു. അത് പറഞ്ഞപ്പോളാ വളരെ പ്രധാനപ്പെട്ട പുറത്ത് ആരും അറിയാത്ത ഒരു രഹസ്യമുണ്ട്. പറയട്ടെ, അത് പരസ്യമാക്കൂ. പരസ്യമാക്കട്ടെ, ഞാൻ പരസ്യമാക്കാനാണല്ലോ ഇവിടെ വന്ന് നിൽക്കുന്നത്. കീർത്തനയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയോ? കീർത്തന പറഞ്ഞിട്ടുള്ളത് അറിയോ? ഭർത്താവിനെ ആരും അറിയാതെ കാണാൻ പോയിന്നോ, നേടിയെടുത്തതാണെന്നോ, കണ്ടുമുട്ടിയത് വീട്ടുകാരൊന്നും അറിഞ്ഞിട്ടില്ലെന്നോ, അങ്ങനെ എന്തൊക്കെയോ കഥകൾ കേട്ടല്ലോ. ആദ്യം കണ്ടത് വീട്ടുകാർ അറിഞ്ഞില്ലെന്നോ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല, അത് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടാണ്. വീട്ടുകാരറിയാതെ കണ്ടോ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട്? ആ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഭാഗ്യം. ശരി, അപ്പൊ എന്തായാലും ഭാര്യയുടെ ഗാനം എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ റൗണ്ട് ആണ് കഴിഞ്ഞത്. നന്നായി പാടി. നന്നായി പാടും കേട്ടോ. പാടും. പാട്ട് പാടും. ഹസ്ബൻഡ് ഒക്കെ പാടും. എല്ലാരും പാടും. പാടുന്നവരെ നോക്കി നടക്കുക. ഒന്ന് വന്നേ സ്റ്റേജിലോട്ട് വന്നേ. ഇതൊരു വളരെ റെയർ ഒരു സിറ്റുവേഷൻ. അതായത് ചോദിച്ചാൽ പോലും പാട്ട് പാടിക്കൊടുക്കില്ല. ഇവിടെ ഫ്ലവേഴ്സില് ആദ്യമായിട്ട് നിങ്ങൾ ഒരുമിച്ച് പാടുന്നു. അത് ലോകം കാണുന്നു. ഗ്രേറ്റ്. യെസ്. ഹൂലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നേ, കൂട്ടക്കോടി കിണുങ്ങി മിഴി പീലി മെല്ലി തഴുകി, ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴി പീലി മെല്ലി തഴുകി. മണിമധുരനുടയും കരളിൻ വഴയും ഞാനാദ്യമാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നീ, കൂട്ടുകൂടി കിടുങ്ങി മിഴി പീലി മെല്ലേ തഴുകി. അതെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഭർത്താവിന് ഒരു തെറ്റ് സംഭവിച്ചു. ഭാര്യ ഉടനെ അത് ഫില്ല് ചെയ്ത് ചേർത്ത് പിടിച്ച് ബെറ്റർ ഹാഫ് എവറി വേ. അപ്പൊ എന്തായാലും രണ്ടുപേരും ഗംഭീരമായിട്ട് പാട്ട് പാടി. അപ്പൊ ഇതേ സ്നേഹത്തോടു കൂടി ഒരു കെട്ടിപ്പിടുത്തം കൂടി വേണമെങ്കിൽ ആയിക്കോളൂ കേട്ടോ. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അവര് ഭയങ്കര കോൺഷ്യസ് ആയി. ശരി, അപ്പൊ കൈ പിടിച്ച് പോക്കോളൂ. നന്നായി പ്രാക്ടീസ് ചെയ്യണോ എന്ന് നോക്കണം കേട്ടോ. ഓക്കെ. വേണിച്ചേട്ടാ, എന്താ എഴുതിക്കൊണ്ടിരിക്കുന്നത്? ചെറിയ ചില കണക്കെഴുത്തുകൾ, കണക്കുകൂട്ടലുകളാണ് അല്ലേ? ശരി. പക്ഷെ വേറൊരു കാര്യം ഇപ്പൊ വീണ്ടും പറയുന്നത് ശരിയാണോ എന്നറിയില്ല. നല്ല രസമുണ്ട് കേട്ടോ. ഡ്രസ്സിങ്ങും ആ ഒരു ചാമിങ്ങും എന്താ പറയാ, സുന്ദരനായി ഒന്നും കൂടി. യങ്ങായി. എങ്ങനെയുണ്ട് കണ്ണട ഗംഭീരം? മഞ്ജിരി എന്താ? എന്തോ ഒരു പ്ലാനിങ് ഉണ്ടല്ലോ. ഒരു പ്ലാനിങ്ങും ഇല്ല. ഞാൻ സോപ്പിന്റെ ഭാഗമാണ്. ഇല്ല, ഒരിക്കലും ഇല്ല. സൗന്ദര്യം കണ്ട ഡെയിൻ അപ്പോ പ്രശംസിക്കും. താങ്ക് യു. വെൽക്കം. അത് പിന്നെ എപ്പോഴും സൗകുമാര്യം തുളുമ്പുന്ന മുഖം. അപ്പൊ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. അങ്ങനെ തന്നെ ഇരിക്കണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. മഞ്ജുരി ഇങ്ങനെ തന്നെ ഇരിക്കണം. താങ്ക് യു. ഓക്കേ. നിങ്ങൾ രണ്ടുപേരും പറ്റി ഇങ്ങനൊക്കെ സംസാരിച്ചപ്പോ വല്ലാത്തൊരു സന്തോഷം. ഡെയിനിന് എപ്പോഴും ഇങ്ങനെ സംസാരിക്കാൻ പറ്റട്ടെ. ശരി, അപ്പൊ എന്തായാലും അടുത്ത മത്സരത്തെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം നിഖില ഫ്രം വയനാട്. തന്നാ
സഗരി സദാ പ See?
എന്തായാലും നിഖില, ആദ്യത്തെ പെർഫോമൻസ് ആണ് കഴിഞ്ഞത്, എന്ത് തോന്നി? നന്നായി പാടാൻ പറ്റുമോ? പ്രതീക്ഷ പോലെ അത്ര നന്നായി പാടാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു. പറ്റിയില്ല, സ്വന്തമായി വെല്ലെടുത്തുമ്പോൾ പ്രശ്നമാണല്ലോ. കുറച്ച് ടെൻഷനായി പോയതുകൊണ്ട്. ടെൻഷനായിട്ട് എന്താ സംഭവിച്ചത് പാടിയപ്പോ? കുറച്ച് സംഗതികളൊക്കെ സ്ലിപ്പായി പോയി. ഏതൊക്കെ സംഗതികളാ? കണ്ണാടി ആദ്യമായി അവിടെ പോയി. അതുപോലെ എനിക്ക് തോന്നുന്നു ലാസ്റ്റിൽ ഇത് ഇത് തന്നെ പല സ്ഥലങ്ങളിലും വരുന്നുണ്ട്, റിപ്പീറ്റ്സ് വരുന്നത് അറിയാം. അറിയാം, ടെൻഷൻ കൊണ്ടാ. ആദ്യത്തെ റൗണ്ട് അല്ലേ? ആദ്യത്തെ റൗണ്ട്. ആദ്യത്തെ ഇതിനു മുന്നേ പാടിയിട്ടുണ്ടോ വേദികളിലൊക്കെ? പാടിയിട്ടുണ്ട്. ഒരു 10 വർഷം മുന്നേ ചേച്ചിയുടെ ഒരു ഷോയിൽ ഞാൻ കണ്ടസ്റ്റന്റ് ആയിട്ട് പങ്കെടുത്തിട്ടുണ്ട്. ആണോ? എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. വോയിസ് അടിപൊളിയാണ്. താങ്ക് യു. സൂപ്പർ വോയിസ് ആണ്. താങ്ക് യു. അതില് പ്രത്യേകിച്ച് ചില കുഞ്ഞു കുഞ്ഞു സംഗതികളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ നല്ല പെർഫെക്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു കേൾക്കാൻ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ ചെറിയ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് അറിയാം അവർക്ക് തന്നെ അവര് എവിടേക്കാണ് സ്ലിപ്പായത്, എന്തൊക്കെയാ പ്രശ്നങ്ങൾ, എവിടെയൊക്കെ നന്നായി. ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ കൊടുത്ത ഫീലാണ് പാട്ടില്. ഓരോ സ്ഥലത്ത് ശരിക്കും ഇങ്ങനെ ഒഴുകി ഒഴുകി പോയി പാട്ടില്, മുഴുവനും ഉൾക്കൊണ്ട് പാടി. ഗോഡ് ബ്ലെസ് യു. വളരെ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം നിഖിലയുടെ, ആസ് മഞ്ജു സെഡ് യുവർ വോയിസ് നല്ല ഷാർപ്പ്, ഒരു എഡ്ജ് ഉള്ള ഒരു വോയിസ്. അതായത് ഈ ഒരു വെണ്ണ ഇല്ല ബട്ടർ, അതിലെ ഒരു കത്തി പോകുന്നൊരു ഫീൽ, സ്മൂത്ത് ആയിട്ട്. അതെ, ദാറ്റ് ഈസ് ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സർ. അപ്പൊ നിഖില, എന്തായാലും രണ്ടുപേരും നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ഭർത്താവിലോട്ട് എത്താം, പക്ഷെ അതിനു മുമ്പ് നിഖിലയെ പറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. നിഖില സോഷ്യൽ മീഡിയയിൽ ഒരു താരമാണ്. അതെ, ശരിയാണ്. ചെറുതായിട്ടല്ല, വലുതായിട്ട് വലിയൊരു താരമാണ്. സ്വന്തം കുഞ്ഞിന് പാട്ടുപാടി കൊടുക്കുന്ന ഒരുപാട് വീഡിയോകൾ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വൈറലാണ്. ഒരു വീഡിയോ ഉണ്ടല്ലോ. അമ്മയുണ്ട്, ഹസ്ബൻഡും, പിന്നെ രണ്ട് മക്കളും. മക്കളുടെ പേരൊക്കെ എന്താ? മൂത്താളുടെ പേര് തനിഹ, രണ്ടാമത്തെ ആള് തൻവി. തൻവി എത്ര വയസ്സായി രണ്ടുപേർക്കും? ഒരാൾക്ക് 3 വയസ്സ്, ഒരാൾക്ക് 1 വയസ്സ്. ഹസ്ബൻഡിന്റെ പേര് മഹേഷ്. മഹേഷ് എന്ത് ചെയ്യുന്നു? ആളെ പുറത്തായിരുന്നു കുറച്ച് 5-8 വർഷമായിട്ട് അവിടെയായിരുന്നു, ഇപ്പം നാട്ടില് ബിസിനസ് ആയിട്ട് അങ്ങനെ പോകുന്നു. ശരി മഹേഷ് ഏട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ഭാര്യയുടെ ഗാനം? നന്നായിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. പണ്ട് തൊട്ടേ പാട്ട് പാടുന്ന ആളാണ്, അപ്പോ ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് ഇങ്ങനെ പെർഫോം ചെയ്യുമ്പോ എന്ത് തോന്നി? എന്താണ് ഒരു ഫീൽ അവിടെ ഇരിക്കുമ്പോ? സന്തോഷം, ഭയങ്കര സന്തോഷം. ഇതിനു മുമ്പ് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പോയി വരാനുള്ള ബുദ്ധിമുട്ട് കാരണം പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പറ്റാത്ത പലർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഷോ തുടങ്ങിയത് തന്നെ അല്ലേ. അപ്പൊ നിഖില, എവർഗ്രീൻ സോങ്സ് ആണ് ഇപ്പൊ കഴിഞ്ഞത്, ഇനി ഫേവറേറ്റ് സോങ് ഉണ്ട് അല്ലേ? അപ്പൊ നന്നായി പ്രാക്ടീസ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു ചേട്ടാ. മഞ്ജരി, വയനാടുകാരിയാണ് ഇപ്പൊ വന്ന് പെർഫോം ചെയ്ത് തകർത്തു പോയത്. ഇനി എനിക്ക് വേണ്ടപ്പെട്ട ഒരു ജില്ലയിൽ നിന്നാണ് അടുത്ത മത്സരത്തിയ സ്വാഗതം ചെയ്തത്. അതെ, തൃശ്ശൂരാണ്. അതെങ്ങനെ മനസ്സിലായി? അതങ്ങനെയായിരിക്കും. ശരി, നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീകുട്ടി.
ആദ്യത്തെ പെർഫോമൻസ് തന്നെ കലക്കിയല്ലോ. എനിക്ക് വേണ്ടപ്പെട്ട ഒരു സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു ഞെട്ടിക്കുന്നു ഞെട്ടിച്ചു. അങ്ങനെ പറയാമോ? എന്താ, എല്ലാ ജില്ലകളും നമുക്ക് സ്നേഹം തോന്നണം. എല്ലാ ജില്ലകളോടും സ്നേഹമുണ്ട്, ജനിച്ച നാട്ടിലോട്ട് കുറച്ച് സ്നേഹം കൂടി. എനിക്ക് എല്ലാ വീട്ടുകാരും ഇഷ്ടമാണ്, പക്ഷെ നമ്മുടെ സ്വന്തം വീട്ടുകാരോട് ഒരു കുറച്ച് കൂടുതൽ സ്നേഹം ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ കണ്ടാ മതി. ഓക്കെ, കുഴപ്പമില്ല, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ശ്രീകുട്ടി ഗംഭീരായിട്ട് പാട്ട് പാടി. അപ്പൊ മഞ്ജരി എങ്ങനെയുണ്ടായിരുന്നു പാട്ട്? അയ്യോ, ഞെട്ടി ഞെട്ടിയിരിക്കുക. ലാസ്റ്റിലത്തെ ദൈവമേ, ആ ലാസ്റ്റിലത്തെ പാടിയത് ഇങ്ങനെ എനിക്ക് രോമാഞ്ചൊക്കെ വന്നു. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ഗംഭീരം എന്ന് പറഞ്ഞാല് ശ്രീകുട്ടി അടിപൊളിയായിട്ട് പാടി. ഇതിന് മുൻപ് എങ്ങനെയാണ്, പല വേദികളിലും പാടിയിട്ടുണ്ടോ? ഞാൻ ഈ സോങ് വേദിയിൽ ആദ്യമായിട്ടാണ്. വേറെ കോമ്പറ്റീഷൻസിനൊക്കെ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്, പോയിട്ടുണ്ട്. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ടീച്ചറാണ്, മ്യൂസിക് ടീച്ചറാണ്. മ്യൂസിക് ടീച്ചർ? എവിടെ സ്റ്റുഡൻസ് ഒക്കെ ഇപ്പൊ ഇരുന്ന് ഒരുപാട് എക്സൈറ്റഡ് ആണ് ടീച്ചറെ വേദിയിൽ കാണുമ്പോ. കൊച്ചുകുട്ടികളുണ്ട്, ഹയർ ക്ലാസ്, 8th ക്ലാസ് വരെ സി ബി എസ് ഇ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. സ്കൂളിലാണ്. എവിടെ പഠിപ്പിക്കുന്നത്? ജ്യോതി നിവാസ് ആലുവ. എല്ലാം എല്ലാം ഗംഭീരം. എനിക്ക് എന്നാ കണ്ണ് തട്ടാതിരിക്കാൻ ഒരു സ്ഥലത്ത് ഇടം മാറിപ്പോയി എടുത്തത്. അതെ, അത് മാത്രം. അത് ഒരു ദൃഷ്ടി, ചെറിയൊരു ടെൻഷൻ. അതെ, പക്ഷെ ബാക്കി പാടിയതെല്ലാം അതിനെ അങ്ങ് ഷൂ ആക്കി കളഞ്ഞു. താങ്ക് യു ചേച്ചി, സൂപ്പർ. വേണു ചേട്ടാ. ഹായ് ശ്രീകുട്ടി സർ. ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ, താങ്ക് യു. ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ. അപ്പൊ ശ്രീകുട്ടി വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, പിന്നെ എന്റെ മോള്. പരിചയപ്പെടുത്തിയേ. അച്ഛന്റെ പേര്? അച്ഛൻ രമണൻ. രമണൻ സാർ നമസ്കാരം. അച്ഛന് ബിസിനസ് ആണ്. ബിസിനസ് ആണ്. കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ. അമ്മ ഹൗസ് വൈഫ് ആണ്, ഷീബ. നമസ്കാരം. മോളുടെ പേര്? ശ്രീശങ്കരി. ശ്രീശങ്കരി. രണ്ടര വയസ്സ്. രണ്ടര വയസ്സായി. അമ്മ നന്നായിട്ട് പാടും. അമ്മ നന്നായിട്ട് പാടും. ആരെങ്കിലും അമ്മയ്ക്ക് കൊടുക്കാൻ പണി. ശരി, എന്നാ അമ്മേനെ കൊണ്ട് രണ്ടുപേര് പഠിപ്പിച്ചാലോ? ആയിക്കോട്ടെ.
അപ്പൊ ചിങ്ക കൂടെ വരും. അതെ, അമ്മൂമ്മ ഉണ്ടെങ്കിൽ ചിങ്ക വരും. അവള് അമ്മമ്മടെ ആളാ. ഡെയിൻ മാമനെ കണ്ട് പേടിയുണ്ടോ? ിൽ വാസന്ത ചന്ദ്രൻ ഗോരോജനക്കുറി വരച്ചു, സഖീ ഗോരോജനക്കുറി വരച്ചു. ഗോപുരമുകളിൽ വാസന്ത ചന്ദ്രൻ ഗോരോജനക്കുറി വരച്ചു, സഖീ ഗോരോജനക്കുറി വരച്ചു. അത് വളരെ പറഞ്ഞ ഉടൻ ഒരു മടിയില്ലാതെ ഒന്ന് പാടി. പിന്നെ ആ ചിരിക്ക് ഒരു പ്രത്യേക ഐഡിയ അല്ലേ, ചിരിച്ചോണ്ട് അല്ലേ. ഇനി ചിങ്ങം പാടാവോ? ചിങ്ങമ്മ ഒരു പാട്ട് പാടാം. ഒരു പാട്ട് പാടാം. മാമയ്ക്ക് ഒരു പാട്ട് പാടിക്കൊടുക്ക്. മാമ ചോക്ലേറ്റ് വെച്ചു ഓക്കെ. ശരി, അപ്പൊ അമ്മൂമ്മേനെ കൂട്ടിപ്പോക്കോളൂ. ശരി, അപ്പൊ അമ്മയെ കണ്ടു, അച്ഛനെ കണ്ടു, മോളെ കണ്ടു, ഹസ്ബൻഡ് എവിടെ? ഹസ്ബൻഡ് ഇപ്പൊ ഇവിടെ സ്ഥലത്തില്ല. നല്ല സങ്കടം ഉണ്ട് വരാൻ പറ്റാത്തതിന്. ഞങ്ങൾക്ക് സങ്കടം. ശരി, അദ്ദേഹം എവിടെയാണ്? ആള് ഇപ്പൊ നാഷണൽ അമ്പയറിംഗിന് ഒഡീസയിൽ ഒരു മീറ്റിംഗിന് പോയതാണ്. അപ്പൊ അതിന്റെ ഒരു തിരക്ക് കാരണം വരാൻ പറ്റില്ല. വലിയൊരു വലിയ സത്യം ഞാൻ ലോകത്തോട് വിളിച്ചു പറയട്ടെ. മഞ്ജുരി വേണിച്ചേട്ടാ, ലോകത്തോട് ഞാൻ വീണ്ടും ഒരു വെളിപ്പെടുത്തൽ നടത്തട്ടെ. പറയാം, അറിയട്ടെ, ലോകം അറിയട്ടെ. ഇപ്പൊ അദ്ദേഹം ടീച്ചറല്ലേ? അദ്ദേഹം അധ്യാപകനായിരുന്നു. ആ കാലത്ത് ഇദ്ദേഹം ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. അങ്ങനെ അധ്യാപകനെ പ്രണയിച്ച ഒരു വിദ്യാർത്ഥിനിയാണ് ഈ നിൽക്കുന്ന ശ്രീകുട്ടി. അങ്ങനെ ഒരു അധ്യാപിക. അധ്യാപിക. ശരി, എങ്ങനെയാണ് സാറെ തന്നെ കിട്ടിയത്? സാറ്, ഏട്ടനെൻ്റെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് പുള്ളി എൻ്റെ കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് വരുന്നത്. ആ സമയത്ത് എനിക്കൊരു ഇലക്റ്റീവ് സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ട് പുള്ളിക്ക് എൻ്റെ പാട്ടുകാരനാണ് പുള്ളി. പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഭയങ്കര സംഗീത പ്രേമിയാണ്. അപ്പോൾ അങ്ങനെ പാവം പെട്ടുപോയി, പാട്ട് കേട്ട് പെട്ടു. കോളേജിൽ ഫ്രണ്ട്സ് ഒക്കെ വായി നോക്കിയിരുന്ന ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹത്തെ തന്നെ. ഞാനും ചുമ്മാ ഒരു ഫണ്ണിന് വേണ്ടിയിട്ട് നോക്കിയതായിരുന്നു, കിട്ടുമെന്ന് വിചാരിച്ചില്ല. പുള്ളിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. ഇഷ്ടമുണ്ടായിരുന്നു. ആരാണ് ഇഷ്ടം തുറന്നു പറഞ്ഞത്? അത് പറയണോ? പറയണ്ടെങ്കിൽ പറയണ്ട, പറയാൻ പറ്റണതാണെങ്കിൽ പറഞ്ഞോളൂ. അതായത് ഉത്തരം പുള്ളിയായിരുന്നു. പുള്ളിയായിരുന്നു. ഓക്കെ, ആ പാട്ട് കേട്ട് പറഞ്ഞു. അപ്പൊ ഫ്രണ്ട്സിനൊക്കെ ഒരു അസൂയ വന്നോ? പാവം കുട്ടികള്. ഇതപ്പോ ഒരു ഷോക്കായിരുന്നു കോളേജില് ഫ്രണ്ട്സിനിടയില്. പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഏത് സബ്ജക്റ്റ് ആയിരുന്നു മാഷ്? ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആയിരുന്നു. അങ്ങനെ ഓടിയത്. പാട്ട് കേട്ട് ശ്രീകുട്ടിയുടെ അടുത്തേക്ക് ഓടി വന്നു. ശരി, അപ്പോ അദ്ദേഹം ഇപ്പോ വേറെ വർക്കുമായിട്ട് തിരക്കിലാണ്. അദ്ദേഹം വരാത്തത് കൊണ്ട് ഒരു ചെറിയ പിണക്കത്തിലാണെന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ശരിയാണ്. എന്തിനാണ് പിണങ്ങിയത്? ഞാൻ ഇങ്ങനെ ഒരു ഫ്ലോറിൽ ആദ്യമായിട്ടാണ്. അപ്പോ എന്റെ ഒരു ഡ്രീമാണിത്. ഡ്രീമിൽ എന്റെ കൂടെ വരേണ്ടതായിരുന്നു. പാർട്ട്ണറെ നമ്മൾ ആഗ്രഹിക്കുമല്ലോ. അതിന്റെ ഒരു ചെറിയ സങ്കടം. അപ്പൊ അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, നീ അടുത്ത റൗണ്ടിലോട്ട് കടക്കുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വരും, ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ശരി, അപ്പൊ എന്തായാലും അടുത്ത റൗണ്ടിലോട്ട് കടക്കണം എന്നാണ് പുള്ളിയുടെ ഒരു പ്രാർത്ഥന. അപ്പൊ എന്തായാലും അടുത്ത റൗണ്ടിലോട്ട് എന്തായാലും കടക്കണം, കടക്കട്ടെ. നമ്മുടെ എല്ലാരും പ്രാർത്ഥനയുണ്ട്. അപ്പൊ ഹസ്ബൻഡ് നേരിട്ട് കാണാലോ അല്ലേ? ഓഫറാണ്. അടുത്ത റൗണ്ടിൽ ശ്രീകുട്ടി കടന്നാൽ ശ്രീകുട്ടിയുടെ ഹസ്ബൻഡിനെ നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ, അപ്പൊ നന്നായി പാടാ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു.